വാശിക്ക, നമ്മളിപ്പം ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശരിക്കും ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്ന് പ്ലാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനിൽ. കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടി 10 മാസം റിപ്പീറ്്റ് ചെയ്യുമ്പോഴും ശരിക്കും എൻട്രൻസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്നത് അവസാനത്തെ ഒരു 3 മാസത്തിലാണ്. തുടക്കത്തിലുള്ള ഒരു 6-7 മാസം സമയം അവർ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഈ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ എല്ലാ ചാപ്റ്ററിനുള്ളിൽ കൂടിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ള ഒരാൾക്ക് ശരിക്കും ഈ 7 മാസം 2-ാമത് ക്ലാസ് കാണുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ സമയം കൊണ്ട് തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റാന്നുള്ളത്. അപ്പോൾ ലിറ്ററലി നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ ഡോപ്പയിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും +1+2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിപ്പിക്കാൻ 800 മണിക്കൂർ ചിലവാക്കുന്നുണ്ട്. ഈ 800 മണിക്കൂറിൽ ഒരു 700 മണിക്കൂറോ അല്ലെങ്കിൽ 600 മണിക്കൂറോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കിട്ടുകയാണെങ്കിൽ ആ 600 മണിക്കൂർ തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കി എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറഞ്ഞ സമയത്ത് ക്ലാസ്സുകൾ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് സെൽഫായിട്ട് ഇമ്പ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനകത്ത് കാറ്റഗറീസ് പറയുകയാണെങ്കിൽ ബേസിക്കലി റീ റിപ്പീറ്റേഴ്സ്, അതായത് ഒരു വട്ടം റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം പോകാൻ നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ അങ്ങോട്ട് പോകുന്ന ആൾക്കാർ, പിന്നെ ഇപ്പോൾ അതർ കോഴ്സുകൾ എടുത്തിട്ട് പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ വർഷത്തെ നീറ്റിനൊക്കെ തന്നെയാണെങ്കിൽ ഒരു 640 630 620 മാർക്കൊക്കെ കിട്ടി ഹോമിയോ എടുത്തു അല്ലെങ്കിൽ ആയുർവേദം എടുത്തു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ട്രൈ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ പക്ക ഒരു പ്ലാനിൽ പഠിച്ചു പോവുകയും ചെയ്യണം. അപ്പോൾ അവരുടെ കാര്യം എന്താ വെച്ചാൽ, ഈ കോളേജിൽ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ വീക്ക്ലി 1 or 2 days മാത്രം എന്ത് ചെയ്തു അത് ഗ്യാപ്പെടുത്തുക. ഇപ്പോൾ ഈ വീക്ക്ലി 2 days എന്ന് പറയുന്നതിൽ 1 day എന്തായാലും സാറ്റർഡേ സൺഡേയോ അങ്ങനൊരു ഓഫ് ഡേ ആയിരിക്കും. പിന്നെ ഇൻ ബിറ്റ്വീൻ വീക്ക്ലി 1 ദിവസത്തെ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു സാധനത്തിൻ്റെ ഷെഡ്യൂളിൽ പഠിച്ചു പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പിന്നെയും ഈ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ എനിക്കിപ്പോൾ അടുത്തായിട്ട് കുറേ അമ്മമാരൊക്കെ, അമ്മമാർ എന്ന് പറഞ്ഞാൽ 25-year-old 26-year-old അങ്ങനത്തെ ആൾക്കാരൊക്കെ പ്ലസ് ടുവിനൊക്കെ പഠിച്ചപ്പോൾ കാര്യമായിട്ട് പഠിച്ചിരുന്നു, പിന്നെ ഒരു സിറ്റുവേഷനിൽ വേറെ കോഴ്സ് എടുത്തു, ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ ഫ്രീ ടൈം ഉണ്ട്, അതായത് അവരുടെ ലൈഫ് ഒരു സെറ്റിൽഡ് ആയിട്ടുണ്ട്. ഇനീഷ്യൽ ട്രബിളൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങി, അപ്പോൾ പിന്നെ എനിക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, വേറെ ജോലിക്ക് പോകുന്ന ആൾക്കാർ, അങ്ങനെ ഈ ടൈം റെസ്ട്രിക്ഷനല്ല ഞാൻ പറഞ്ഞില്ല, കുറഞ്ഞ സമയമുള്ളൂ അതുകൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവർക്ക് പറ്റും എന്നുള്ളതാണ്. റീ റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാലും ഇങ്ങനത്തെ ആളുകൾക്കും കൂടി പോസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം. അതിൽ ആശിക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാർക്ക് എന്നുള്ള രീതിയിൽ, അപ്പം അത് നമ്മൾ പേരിട്ട് വിളിക്കാറുണ്ട് ഹോപ്പ് ബാച്ച് എന്നുള്ളത്. അതിനെക്കുറിച്ച് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയുന്നത്, കാരണം ആ ഒരു കാര്യം കേൾക്കാൻ കുറേ പേർക്ക് താല്പര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കഥയുണ്ട് നമുക്ക് കുറേ പേരുണ്ട് എന്ന് വെച്ചാൽ, ഇതിന് മുന്നേ ഈ 2010 അല്ലെങ്കിൽ 2012-2015 മുന്നെയൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ആളുകൾ, അവരൊരു ഓൾറെഡി ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് ലൈഫിൽ ഒരു കല്യാണം അല്ലെങ്കിൽ ഫാമിലി ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് സെറ്റിലായിട്ട് നിൽക്കുന്ന ഒരു പീരീഡിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ അവർക്ക് ഒരു ടൈം ഫ്രീ കിട്ടാനുള്ളൊരു സമയമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കുറേ ആൾക്കാർ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുറേ ആൾക്കാരാണ് ഇപ്പോൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ നേഴ്സുമാർ അങ്ങനത്തെ കുറേ ആൾക്കാർ, കാരണം വെച്ചാൽ അങ്ങനത്തെ ആൾക്കാർക്ക് കോട്ടയുണ്ട്, നേഴ്സ് പഠിച്ച ആൾക്കാർക്ക്, BAMS പഠിച്ച ഡോക്ടർമാർ, BHMS പഠിച്ച ഡോക്ടർമാർ. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്നെന്ന് വെച്ചാൽ BHMS കഴിഞ്ഞിട്ട് ഖദീജ ഫഹ്മ പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കാറ്റഗറി റാങ്ക് 1 ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരെന്താന്ന് വെച്ചാൽ BHMS കഴിഞ്ഞു, പ്രഗ്നൻ്റ് ആയിരുന്നു ഫൈനൽ ഇയറിലൊക്കെ, അപ്പോൾ കുട്ടി ഉണ്ടായി. അപ്പോൾ കുട്ടിക്ക് ചെറിയ പ്രായം, 1-2 മാസം ഉള്ള കുട്ടി ഉണ്ടായ സമയത്ത്, അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഈ കുട്ടീനെ നോക്കി കുട്ടീനെ കിടത്തി ഉറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ആ ഗ്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് അവൾ പഠിച്ചത്. നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് അവർ പണ്ട് അവർ BHMS എടുക്കുന്നതിന് മുന്നേ അവരൊരു വെള്ളം റിപ്പീറ്റ് ചെയ്താളാണ്. അന്ന് അവർക്ക് എന്തുണ്ടായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക്, അതായത് MBBSൻ്റെ തൊട്ട് താഴെ റാങ്ക് വന്നിട്ടാണ് BHMS എടുത്ത്. അപ്പോൾ പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, പിന്നെ അപ്പോഴത്തേക്ക് ഒരു ഇമോഷണൽ മെച്യൂരിറ്റി എത്തി കാര്യങ്ങളൊക്കെ. പക്ഷെ അവരുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ, അവരന്ന് ജോയിൻ ചെയ്ത റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു. അപ്പോൾ റിപ്പീറ്റേഴ്സിൻ്റെ ക്ലാസ്, ലൈവ് ക്ലാസ്, ബാക്കി സാധനങ്ങൾ, അങ്ങനത്തെ ഓരോ സാധനങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അതൊക്കെ കുറേ സാധനങ്ങൾ ഇവർക്കിങ്ങനെ ടൈം ലോസിങ് ആയിട്ട്. ബേസിക്കലി അത് ഈ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സൊക്കെ എടുക്കുക. അപ്പോൾ ഒരു ഡോക്ടറായിട്ടുള്ള ഒരാളൊക്കെ ഇരുന്നിട്ട് ഈ ക്ലാസ് വീണ്ടും കേൾക്കുക എന്നുള്ള പറയുമ്പോൾ വെച്ചാൽ അവർക്കതൊരു ടൈം ലോസ് ആണ് ബേസിക്. അവർക്ക് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ഇത് പഠിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ പണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ചിനെ കൂടെ മെർജ് ചെയ്തിട്ടാണ് ഇത്. എനിക്ക് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ
എൻ്റെ സീനിയർ ബാച്ചിൽ ഫൈസൽക്കൊക്കെ ഉണ്ടായിരുന്നു. ഫൈസൽക്കൊക്കെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഓഫ്ലൈനിൽ ബെഞ്ചിൽ പോയി കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് പഠിച്ചിട്ടാണ് എന്ത് ചെയ്തത്. എന്ന് വെച്ചാൽ ആ ആയുർവേദം കഴിഞ്ഞ് ഡോക്ടർ പോയിട്ട് പ്ലസ് ടു കുട്ടികളുടെ കൂടെ ബെഞ്ചിലിരുന്ന് പഠിച്ചിട്ടാണ് ഇവർക്ക് കയറിയത്. ഓ, അതൊക്കെ മൂപ്പരുടെ ഒരു വിൽ പവർ അല്ലെങ്കിൽ ആലോചിച്ച് ഒരു 6-7 വയസ്സ് ചെറിയ കുട്ടികളുടെ കൂടെ ചെയ്യാൻ അതുണ്ട്. എന്നുവെച്ചാൽ ഇവരുടെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ 84 ചാപ്റ്റർ ഉണ്ട്. 84 ചാപ്റ്ററിൽ ഇപ്പോൾ ബയോളജിയിൽ 38 ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ഇനിയിപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഫിസിക്സിലും കുറേ സാധനങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു പാർട്ട് നോക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു ചാപ്റ്റർ നോക്കാനുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാധനം നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഓൺലൈനായിട്ടൊരു ക്രിസ്പായിട്ടൊരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ ക്ലാസ് 1-ാമത്തെ ചാപ്റ്റർ, ഇപ്പോൾ 1-ാമത്തെ ചാപ്റ്റർ ലിവിങ് വേൾഡ് എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ, അതിൻ്റെയൊക്കെ ഫുൾ ക്ലാസ് ഇരുന്ന് കേൾക്കാന്നൊക്കെ പറയണത് അതാണ് കൺവീനിയൻസ് ഭയങ്കര പ്രധാനമാണ്. ഞാൻ പറഞ്ഞില്ല, വീക്ക്ലി 1 ഡേ എന്തായാലും സാറ്റർഡേ സൺഡേ ഓഫാണ്, പിന്നെ ഒരു 1 ഡേയും കൂടി ഓഫ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇൻറ്റൻസീവ്ലി പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷൻ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ ഒരു ഇതിൻ്റെ ഒരു 35,000 അതിൻ്റെ പൈസ അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരുണ്ട്, റിപ്പീറ്റിംഗ് കോഴ്സ് പോലത്തെ ഒരു സംഭവമാണ്, 35,000 ആണല്ലോ. അപ്പോൾ എടുത്ത് കളയാന്ന് പറഞ്ഞിട്ട് കുറേ പേര് പ്രൈസ് നോക്കരുത് എന്നുള്ളതാണ്. അതിനേക്കാളുപരി ബേസിക്കലി എനിക്ക് അത്ര പറയാനുള്ളത്, പ്രൈസ് നോക്കരുത്. നമ്മൾ ഒരു പ്രൈസ് ഡെഫിനറ്റ്ലി കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ 95,000 1,00,000 ഒക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഫീസ്. ഇനിയിപ്പോൾ ഓൾ ഇന്ത്യ ബേസുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2,00,000 മേളിലൊക്കെ ഫീസ് വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഫിനാൻഷ്യലി പ്രശ്നങ്ങളാണ്. ഇപ്പോൾ പ്രൈസ് നോക്കിയിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഒരു പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് ചെയ്ത് വിട്ട കുട്ടിക്കാണെങ്കിൽ 35,000 ഫുൾ ഫീസാണ്. അതിനകത്ത് സ്കോളർഷിപ്പ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ താഴേക്കൊക്കെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ പ്രൈസ് അല്ല നോക്കേണ്ടത്, നമുക്കിത് ആപ്റ്റാവോ സ്യൂട്ടബിൾ ആവുണ്ടോ എന്നുള്ളൊരു സാധനത്തിലാണ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ 2 സാധനങ്ങളുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്, പിന്നെ TAND എടുക്കുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലൊക്കെ നമ്മുടെ കൺവീനിയൻസും നമ്മുടെ ആപ്റ്റാവുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടി വർക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി TAND എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രൈസ്, പ്രൈസ് ഡെഫിനറ്റ്ലി കുറവ് തന്നെ, പക്ഷേ അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എന്നുള്ളൊരു സാധനത്തിലേക്ക് നോക്കുക എന്നുള്ള രൂപത്തിൽ നോക്കാം. പിന്നുള്ളത് ഈ ഒരു പാർഷ്യൽ ഡ്രോപ്പേഴ്സ് കുറേ പേര് നമ്മൾ ഇനി ചോദിക്കും. കാരണം ഇപ്പം കേരളത്തിൻ്റെ ഇത് വരാനുണ്ട്, അലോട്ട്മെൻറ്റ് വരാനുണ്ട്, പാർഷ്യൽ ഡ്രോപ്പേഴ്സ് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. പിന്നെ അപ്പോൾ ഇവരെങ്ങനെയാണ് പ്രിപ്പറേഷൻ കൊണ്ടുള്ളത്, അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ട് എന്താണ് പാർഷ്യൽ ഡ്രോപ്പേഴ്സ് ഡിസ്കഷൻ അവർക്ക്? ഭയങ്കര വിൽ പവർ വേണ്ട ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് 1-ാമത്തെ കാര്യം, 1st കാര്യം. നമ്മൾ ഡിസൈഡഡ് ആയിരിക്കണം നമ്മൾക്ക് ഇത് കിട്ടാനുള്ളതാണ് എന്നുള്ള കാര്യം. ആൻഡ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടത്, ഇപ്പോൾ പാർഷ്യൽ ഡ്രോ, ഇപ്പോൾ ഈ ഒരു പീരീഡിൽ അവർ മിക്കവാറും വേറെ കോഴ്സ്, ഇപ്പോൾ BAMSO BHMSO ഒന്നും തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ വേണ്ടി പോകുന്നുള്ളൂ. ഞാനിപ്പോൾ ഇപ്പോൾ മെസ്സേജ് അയക്കുന്ന കുട്ടികളോടൊക്കെ പറഞ്ഞു വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു 1.5 മാസം ഉണ്ടല്ലോ, ഈ ഒരു 1.5 മാസം കൊണ്ട് ഒരു 10-25 ചാപ്റ്റർ അങ്ങനെ തീർത്ത് വെക്കുകയാണെങ്കിൽ കുറേ പരിപാടി എന്തായി, കുറേ സാധനം സെറ്റായി. പിന്നെ എന്താ വെച്ചാൽ, അവിടെ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ എക്സാമും ഡിസ്കഷനിലുമാണ് ഏറ്റവും കൂടുതൽ. എന്ന് വെച്ചാൽ ഇനിയും ക്ലാസ് കേൾക്കുക എന്നുള്ള പോലത്തെ കാര്യങ്ങളിൽ, ഇപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു റിപ്പീറ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ എൻട്രൻസ് പ്രിപ്പറേഷൻ പ്രോസസ്സ് പറയുകയാണെങ്കിൽ, ക്ലാസ് ഉണ്ട്, പ്രാക്ടീസിങ് ഉണ്ട്, എക്സാം ഉണ്ട്, എക്സാം അനാലിസിസ് ഉണ്ട്, 4 കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുറഞ്ഞ കാര്യം ക്ലാസ് കേൾക്കലാണ്. അതായത് പിന്നെ ക്ലാസ്, ഇപ്പോൾ ഈ പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇത്തവണ 550-600 മാർക്ക് കിട്ടി ഒരു വേറൊരു കോഴ്സ് എടുത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, വീണ്ടും ക്ലാസ് കേൾക്കുക എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എക്സാമും എക്സാമിൻ്റെ അനാലിസിസുമാണ്. അതായത് വെച്ചാൽ നമ്മളിങ്ങനെ നമ്മുടെ കയ്യിലുള്ള ടൂള്, അത് എത്ര ചെറിയ നോട്ടും ആയിക്കോട്ടെ, അത് ഉപയോഗിച്ച് പഠിച്ചിട്ട് ആ സാധനം വെച്ച് എക്സാം എഴുതുക, അതിൻ്റെ അനാലിസിസ് പാർട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു രാവിലെ ഒരു എക്സാം എഴുതി, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അധ്യാപകൻ വന്നിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് അനലൈസ് ചെയ്ത് തരിക. അതായത് ഈ ചോദ്യം എന്തുകൊണ്ട് നിങ്ങളുടെ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് തെറ്റിപ്പോയത്, ഇത് ശരിയാക്കി എടുക്കേണ്ടത് എങ്ങനെയാണ്. ആ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രോസസ്സ്, വേറെ ഒന്നുമില്ല. എക്സാം എഴുതുക, എക്സാം അനലൈസ് ചെയ്യുക, ഈ മിസ്റ്റേക്ക് നിന്ന് അടുത്ത എക്സാം എഴുതുക, അത് അനലൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഒരു പ്രാവശ്യം വന്ന മിസ്റ്റേക്ക് പിന്നെ എന്ത് ചെയ്യരുത്, വരായിരിക്കും. അപ്പം മിസ്റ്റേക്ക് എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമുക്ക് റെഡിലി അവിടെ തന്നെ മനസ്സിലാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എൻട്രൻസ് പ്രിപ്പറേഷൻ്റെ കോർ സാധനമാണ് നമ്മളിവിടെ TAND നടപ്പിലാക്കുന്നത്. ആവശ്യമില്ലാത്ത പെരിഫറലി ഉണ്ടാകുന്ന സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു സാധനം. പിന്നെ ഈ ഒരു സമയത്ത് ചോദിക്കാനുള്ള ചോദ്യം, അതായത് കുറെ പേര് ചോദിക്കാറുണ്ട്, 630-640 മാർക്കുള്ള ആൾക്കാർ ചിലപ്പോൾ ഗവൺമെന്റ് BDS കിട്ടും. ഈ പാർഷ്യൽ ഡ്രോപ്പേഴ്സിന് ഒരു വേഴ്സ് സിനാരിയോ നിങ്ങൾക്ക് പറയാൻ താല്പര്യമുള്ളതാണ്. അതായത് ഗവൺമെന്റ് BDS എടുത്തിട്ട് അതിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് ഒരു കൊല്ലം 2 കൊല്ലത്തിന് ശേഷം ചെറിയൊരു ഫൈൻ എത്ര എന്നാണ് ചോദിക്കുന്നത്, എത്ര ഫൈൻ വരും, ഫൈൻ എത്രയെന്നുള്ളത്, അതൊരു അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്, അങ്ങനെ നിർത്തിയിട്ട് പിന്നെ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് നിർത്തിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനാണ് പ്ലാനെങ്കിൽ നമ്മൾ അതിൽ ജോയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാര്യം. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പറയാം, ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് സീറ്റ് ലാപ്സ് ആക്കുന്ന പരിപാടിയാണ് അതിൻ്റെ. ഇപ്പോൾ ഞാൻ പറയാം, എനിക്കിപ്പോൾ എൻ്റെ റാങ്ക് ഇപ്പോൾ 1,500 ആണ് വിചാരിക്കുക. അപ്പോൾ ഈ 1,500-ൻ്റെ തൊട്ടപ്പുറത്ത് 1,501 റാങ്ക് കിട്ടിയ ഒരു കുട്ടി ഉണ്ടാവും. ആ കുട്ടി ചിലപ്പോൾ BDS ആയിരിക്കും
ആയിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. നമ്മളങ്ങോട്ട് മാറി കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് കിട്ടും, ഈ കുട്ടി ഒരു ഡെന്റിസ്റ്റായിട്ട് ജീവിച്ച് പോയിക്കോളും, അവരുടെ ഒരു അവസരമാണ്. അപ്പോൾ നമ്മളിത് 1500 റാങ്ക് ഞാനത് എടുത്ത് ഞാനിട്ട് മലയാളത്തിൽ പറയും, പട്ടിയിട്ട് തിന്നോ ഇല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കോ ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനത്തിലാണ്. അപ്പോൾ ഇവർ നോക്കുന്നതെന്താ വെച്ചാൽ നമുക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കരിയർ സെലക്ട് ചെയ്യണത് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടല്ല, അത് നമ്മളെ പാഷനായിട്ട് ചെയ്യാം. അത് അങ്ങനെ എന്ത്, പിന്നെ വേറെ തിരിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ കുട്ടി ഇവരെടുക്കുന്നത് വെച്ചാൽ MBBS കിട്ടാൻ വേണ്ടിയിട്ടാണ് BDS എടുത്തത്. അപ്പോൾ അഥവാ MBBS കിട്ടിയില്ല, BDS ആണ് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിച്ചു, ഇവർ ഹാപ്പി ആയിരിക്കുമോ? ഒരു കാരണം വെച്ചാൽ ഹാപ്പിയല്ല, കാരണം വെച്ചാൽ നിങ്ങൾക്ക് BDS വെറുതെ കിട്ടിയതാണ്, എനിക്ക് താല്പര്യമില്ലാണ്ട് എടുത്താണ്, അങ്ങനെ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ശരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കും. പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാരോട് എല്ലാവരോടും പറയുന്ന കാര്യതാണ്, നമ്മൾ പാർഷ്യൽ ഡ്രോപ്പിനെ പറ്റി ചിന്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്താ വെച്ചാൽ മറ്റേ സ്ഥാനത്തിന് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഞാൻ പറയുക വെച്ചാൽ എസ്പെഷ്യലി ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് സീറ്റുകളാണ് അല്ലെങ്കിൽ വേറെ അതും സീറ്റ് ലാപ്സ് ആക്കുന്നത് പ്രശ്നം തന്നെ, പക്ഷേ സ്റ്റിൽ ഇപ്പോൾ BDS-നൊക്കെ കേരളത്തിൽ ആകെ 290 സീറ്റുള്ളൂ. 290 കുട്ടികൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങുക എന്നുള്ളത് അത്രയും എന്താണ് പറയുക, നാടിന് തന്നെ ഗവൺമെൻറ് ഇത്ര പൈസ കൊടുത്തിട്ട് കോളേജ് റൺ ചെയ്ത് പോകുന്നത് അത്രയും ഡെന്റിസ്റ്റുകളെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലാതെ ആൾക്കാർ നിർത്തി പോകാൻ വേണ്ടിയുള്ള അങ്ങനെയില്ല. അതും ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെ വെച്ച് പോകണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ ചെയ്തു പോകാം എന്നുള്ളൊരു പരിപാടിയാണ്.